മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. 11 ജില്ലകളിൽ ആശുപത്രി കിടക്കകൾ 50% നിറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ പരിശോധന വീണ്ടും കർശനമാക്കും. 3-ാം ഓണം പ്രമാണിച്ച് ഇന്ന് ലോക്ക്ഡൌൺ ഇല്ല. ഓണദിവസങ്ങളിലെ തിരക്കും ആഘോഷവും കോവിഡ് കണക്കുകളിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷേ അതിനു മുൻപ് തന്നെ രോഗവ്യാപനം രൂക്ഷമാവുകയാണ്. 3 മാസത്തിനിടെ ആദ്യമായി ഇന്നലെ TPR 17 കടന്നു. ആനുപാതികമായി ആശുപത്രികളിലുള്ള രോഗികളുടെ എണ്ണവും കൂടുകയാണ്. രോഗവ്യാപനം കൂടുതലുള്ള വടക്കൻ ജില്ലകളിൽ കോവിഡേതര വിഭാഗങ്ങളിലായി സർക്കാർ ആശുപത്രികളിലെ കിടക്കകളും ICUകളും നിറയുകയാണ്. മലപ്പുറത്ത് സർക്കാർ ആശുപത്രികളിൽ 72% കിടക്കകളിലും രോഗികളുണ്ട്. 887 കിടക്കകളുള്ള കാസർഗോഡ് 704 രോഗികളായി, അതായത് 79%. തൃശൂരിൽ 73%, പാലക്കാട് 66.3%, കോഴിക്കോട് 56% കിടക്കകൾ രോഗികൾ കൊണ്ടു നിറഞ്ഞു. വയനാട്, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ 40% കിടക്കകൾ മാത്രമാണ് ശേഷിക്കുന്നത്. നിലവിൽ 1.78 ലക്ഷമാണ് ആക്റ്റീവ് കേസുകളുടെ എണ്ണം. അടുത്ത മാസത്തോടെ ഇത് 4 ലക്ഷം വരെ ഉയരാമെന്നാണ് വിലയിരുത്തൽ. ഇപ്പോഴും രാജ്യത്തെ ആകെ രോഗികളുടെ 50%ത്തിലധികവും കേരളത്തിൽ നിന്ന് തന്നെയാണ്. News 18 തിരുവനന്തപുരം. രാജ്യത്ത് 30,000 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ 30,948 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 403 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. പകുതിയിലധികം പുതിയ രോഗികളും കേരളത്തിലാണ്. തുടർച്ചയായി 9-ാം ദിവസമാണ് പ്രതിദിന വർധനവ് 40,000 താഴെ എത്തുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 1.9% ആയി കുറഞ്ഞു.